നമ്മള് റോമാലേഖന പഠനത്തില് റോമാലേഖനം 5-ാമത്തെ അധ്യായത്തില് എത്തിയിട്ടുണ്ട്. 5-ാമത്തെ അധ്യായം ഒരു പുതിയ വിഷയം ആണ് അപ്പോസ്തലനായ പൗലോസ് 5-ാമത്തെ അധ്യായം മുതൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതായ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചതായിരിക്കുന്ന ആളുകൾക്ക് ദൈവം നൽകുന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് 5, 6, 7, 8 അധ്യായങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ചെലവില് കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്റെ പ്രായച്ചിത്ത മരണത്തിന്റെ അടിസ്ഥാനത്തില് സൗജന്യമായിട്ട് ആ നീതി ദൈവം കണക്കാക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുമ്പോൾ, ഒന്നാമത് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ദൈവത്തോട് രമ്യതയുണ്ട്. ദൈവം നമുക്ക് ഇനി ശത്രുവല്ല, ദൈവം നമുക്ക് മിത്രമാണ്. ദൈവം നമ്മളെ സ്നേഹിതന്മാരായിട്ട് മക്കളായിട്ടാണ് കരുതുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായിരിക്കുന്ന ഒരു വാക്കാണ് ദൈവത്തോടുള്ള രമ്യത, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാധാനം എന്ന ആ അനുഭവം. അതിനോട് ചേർത്ത് പൗലോസ് പറഞ്ഞു, നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഇന്ന് ദൈവസന്നിധിയിലെ ദൈവകൃപയുടെ ആ പ്രത്യേക അനുഭവത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവം നമ്മളെ വീക്ഷിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയുടെ അന്തരീക്ഷത്തിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. 3-ാമത് താൻ പറഞ്ഞ കാര്യം, നമുക്ക് ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുവാൻ കഴിയും എന്ന കാര്യമാണ്. അതായത് ദൈവം നമ്മളെ സംബന്ധിച്ച് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നമ്മളെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ദൈവം ഉറപ്പാക്കിയിരിക്കുന്നു, അങ്ങനെ നിശ്ചയമായിട്ടും ദൈവം ചെയ്യും എന്നുള്ള ആ പ്രത്യാശയിൽ, ആ ധൈര്യത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ, ധൈര്യപ്പെടുവാൻ, പ്രശംസിക്കുവാൻ ഉള്ള അനുവാദത്തെ കുറിച്ചാണ് 3-ാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ദൈവ തേജസിന്റെ പുനഃസ്ഥാപനം, ദൈവ തേജസ്, ദൈവത്തിന്റെ സ്വഭാവം, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ആനുരൂപ്യം നമ്മളെ ജീവിതത്തില് ഉളവാക്കുക. ആത്യന്തികമായിട്ട് അത് സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കലാണ്, നമ്മളുടെ തേജസ്കരണത്തിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ആ പ്രക്രിയ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളുടെ ജീവിതത്തില് നീതീകരണത്തോട് തന്നെ ബന്ധപ്പെട്ട് ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനെയാണ് നമ്മൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമാണ് തേജസ്കരണം എന്നത്. അവിടെ ഈ വർത്തമാനകാല ഈ രൂപാന്തര പരിപാടിയില്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിപാടിയില് വർത്തമാനകാലത്തുള്ളതായിരിക്കുന്ന കഷ്ടതയും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു, ഒരു പങ്ക് വഹിക്കുന്നു. അതുകൊണ്ട് നാം കഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ തേജസ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കും, ദൈവം നമ്മളെ ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കും എന്ന ഉറപ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീതീകരണത്തിന്റെ ഫലമായിട്ട് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പരിപാടി നീതീകരണത്തോട് ചേർന്ന് നീതീകരണത്തിന്റെ ഫലമായിട്ട് ദൈവം നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നു. അത് ഇന്ന് വർത്തമാനകാലത്ത് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിലാണ് ദൈവം തുടരുന്നത് എന്ന കാര്യം 3-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങളിൽ പ്രശംസിക്കാനായിട്ട് സാധിക്കും. ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വഭാവ രൂപീകരണമാണ് ആ പ്രശംസയ്ക്ക് കാരണമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഈ രൂപാന്തരം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന ഈ സ്വഭാവ രൂപീകരണം നമ്മെ സംബന്ധിച്ച് ദൈവം പറഞ്ഞ കാര്യം പൂർത്തീകരിക്കും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ്, അല്ലെങ്കിൽ അതിലുള്ളതായിരിക്കുന്ന പ്രത്യാശയുള്ളതായിരിക്കുന്ന വർദ്ധനവ് നമുക്ക് നൽകുന്നു എന്ന കാര്യവും പൗലോസ് പറഞ്ഞു. അപ്പൊ സഹിഷ്ണുത സിദ്ധതയും ശ്രദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പൊ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവ തേജസിന്റെ പ്രത്യക്ഷ ദൈവതേജസിന്റെ പുനഃസ്ഥാപനത്തിൽ ഉള്ളതായിരിക്കുന്ന പ്രത്യാശയാണ്. നമ്മുടെ വർത്തമാനകാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുത്തുന്ന വ്യതിയാനം, ആത്യന്തികമായിട്ട് ദൈവം ഇത് നമ്മൾ പൂർത്തീകരിക്കും എന്നുള്ള പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന വസ്തുതയാണ്.
ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചതായിരിക്കും ഈ പ്രവർത്തനം പൂർത്തീകരിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവ്. അത് ദൈവ സ്നേഹത്തിന്റെ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള അറിവാണ് എന്നാണ് അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവ തേജസിന്റെ പ്രത്യാശ, അതിന്റെ പൂർത്തീകരണത്തിനുള്ള ഏറ്റവും വലിയ ഉറപ്പ്, ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതല്ലോ. ഇവിടെ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന സ്നേഹം എന്ന നിലയിൽ അത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, ഈ വാക്യത്തിന്റെ ഊന്നൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്നതിനേക്കാളും ഉപരി ദൈവത്തിന് നമ്മളോടുള്ളതായിരിക്കുന്ന സ്നേഹമാണ്. കാരണത്തോടുള്ള വാക്യങ്ങളിൽ ദൈവം എങ്ങനെയാണ് നമ്മളോടുള്ള സ്നേഹം പ്രകടമാക്കിയത് എന്നതിനെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിനോടുള്ള സ്നേഹത്തിന്റെ കാരണം ദൈവം നമ്മളെ സ്നേഹിച്ചതാണ്. അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയുന്നത് പോലെ സ്നേഹം ആരംഭിച്ചത് നമ്മളല്ല, സ്നേഹം ആരംഭിച്ചത് ദൈവമാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് ദൈവം നമ്മളെ സ്നേഹിച്ചതിനുള്ളതായിരിക്കുന്ന മറുപടി എന്ന നിലയിൽ ദൈവ സ്നേഹത്തോട് പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അല്ല ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കുന്ന പ്രതികരണം അതാണ്. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവാണ് നമ്മുടെ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഉറപ്പായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തിന്റെ സ്നേഹം യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്നത് നീതീകരണത്തോട് രക്ഷയോട് ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും, നീതീകരണം പ്രാപിച്ചതായിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നു. ഈ അഞ്ചാമത്തെ വാക്യത്തിൽ ഉള്ളതായിരിക്കുന്ന അനുഭവം രക്ഷയ്ക്ക് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. അല്ലെങ്കിൽ അതിനെ അവര് പറയുന്നത് കൃപയുടെ രണ്ടാമത്തെ അനുഭവം എന്നാണ്, സെക്കൻഡ് വർക്ക് ഓഫ് ഗ്രേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. കൃപയുടെ രണ്ടാമത്തെ പ്രവർത്തനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നത് എന്ന് അവർ പറയും. എന്നാൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പൊതുവായിട്ട് പഠിക്കുമ്പോഴും കർത്താവായ യേശുക്കുള്ള വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിക്കുന്ന ആ പരിപാടിയോട് കൂടെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉള്ളതായിരിക്കുന്ന അവകാശം ദൈവം നമുക്ക് തരികയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ദൈവം നൽകിയപ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേരിൽ ദൈവം നമ്മളെ നീതിമാന്മാരായിട്ട് പ്രഖ്യാപിച്ച അവസരത്തില് ദൈവത്തിന്റെ യാതൊരു അനുഗ്രഹത്തിൽ നിന്നും ദൈവം നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല. ഇനിയും പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിനായിട്ട് വേറെ ഒരു പടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമില്ല. എന്നാൽ ദൈവം നീതീകരിച്ചതിന്റെ ഫലമായിട്ട് കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ അതിന്റെ ആസ്വാദനം, അതിന്റെ പ്രായോഗികമായിരിക്കുന്ന അനുഭവങ്ങൾ, അത് എല്ലാ വിശ്വാസികളെ സംബന്ധിച്ച് ഒരുപോലെയല്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ എല്ലാവർക്കും അത് പ്രാപ്യമായ നിലയിൽ, ലഭ്യമായ നിലയിലാണ് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേക രണ്ടാമത്തെ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ആവശ്യമില്ല. ആദ്യത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി ദൈവം നൽകിയ അനുഗ്രഹം നമ്മൾ അനുഭവിക്കുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം അയച്ചതുകൊണ്ട് ഉള്ള ഏറ്റവും വലിയ ഒരു പ്രയോജനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചതുകൊണ്ടുള്ള ആ പ്രയോജനത്തെ കുറിച്ച് പല നിലകളിലെ ദൈവത്തിന്റെ വചനത്തിൽ തുറന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതിലെ ഏറ്റവും വലിയ പ്രയോജനം ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിച്ചു എന്നുള്ള കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള അറിവ് ആണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം. അതാണ് ദൈവം നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അറിവാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്നത് അത് തന്നെയാണ്. ദൈവ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് ആദ്യമായിട്ടാണ് റോമാലേഖനത്തിൽ സംസാരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്ന ഒരു പ്രസ്താവന നമ്മൾ ആദ്യ വാക്യങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ അത് പരിശുദ്ധാത്മാവ് എന്ന അർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് അന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തന്റെ ആദ്യത്തെ പ്രസ്താവന
റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. ഇനി പരിശുദ്ധാത്മാവ് ഇനി പൗലോസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് തുടർന്ന് പൗലോസ് പറയുന്നതാണ്. 8-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രമേയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന രക്ഷ ഉറപ്പാക്കുന്ന കാര്യമാണ് എന്ന് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. വീണ്ടെടുപ്പ് നാളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വീണ്ടെടുപ്പിന് അല്ലെങ്കിൽ ആത്യന്തികമായിരിക്കുന്ന ദൈവിക വീണ്ടെടുപ്പിനുള്ള അച്ചാര എന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് എന്നും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉറപ്പ്, ആ സ്നേഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുന്നത് നമ്മളുടെ ആത്യന്തിക രക്ഷയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നതാണ്. അത് ഒരു വലിയ ഒരു ആവേശകരമായ പ്രസ്താവനയാണ്. നമ്മൾ ദൈവ സ്നേഹത്തെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. ദൈവ സ്നേഹത്തിന്റെ ഒരു നിറവ്, ദൈവ സ്നേഹത്തിന്റെ പകർച്ച, ദൈവ സ്നേഹത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു ആഴമായ അറിവ്, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ ആനന്ദമാണ്. ദൈവസ്നേഹത്തെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ക്രിസ്തീയ ജീവിതം ഒരു ഭാരമാണ്. ദൈവസ്നേഹത്തെ മനസ്സിലാക്കാത്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തെ തിരിച്ചറിയാത്ത ആളുകൾക്ക് ക്രിസ്തീയ ജീവിതം ആവേശകരമായിരിക്കുന്ന കാര്യമല്ല. അത് ഒരു 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 നിർബന്ധമായ അല്ലെങ്കിൽ ദൈവത്തിന് സ്നേഹം ഒരു നിർബന്ധമായി തീരുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ആസ്വാദ്യകരമായിട്ട് തീരുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ സ്നേഹം, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ അറിവ്, അതിനെക്കുറിച്ചുള്ള ബോധ്യം പകരുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ട് പൗലോസ് പറയുന്നത്. അത് നമ്മുടെ ആത്യന്തികമായിരിക്കുന്ന നമ്മളുടെ ദൈവ തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മളെ ജീവിതത്തിൽ ഉറപ്പാക്കുന്നതായിരിക്കുന്ന വസ്തുതയാണ് ദൈവ സ്നേഹത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവ്. അവിടെ ഈ സ്നേഹത്തിന്റെ വിശദീകരണമാണ് തുടർന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ആഴം, ഏത് നിലയിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്? അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പകരുക എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം പകരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം നിറയുന്നതനുസരിച്ചാണ് അത് കവിഞ്ഞൊഴുകുന്നത് എന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിറവാണ്, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യമാണ് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് മറുപടിയായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്നതും അതാണ്. സ്നേഹത്തെ കുറിച്ച് പറയാൻ കഴിയുന്ന വേറെ ഒരു കാര്യം മുകളിലെ പൗലോസ് പറഞ്ഞല്ലോ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ വർത്തമാന കാലത്ത് ദൈവം രൂപാന്തരം വരുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് താനെ സംസാരിച്ചു. അതിലും ദൈവ സ്നേഹത്തിന് വളരെ വലിയ ഒരു പങ്ക് ഉണ്ട്. അപ്പൊ അത് രൂപാന്തരത്തിന്റെ കാര്യത്തില് സ്നേഹിക്കാനായിട്ട് പഠിക്കുക എന്നതാണ് രൂപാന്തരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്നേഹിക്കാനായിട്ട് സാധിച്ചാൽ അതാണ് കർത്താവിന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സ്നേഹമാണ് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ കർത്താവിന്റെ സ്വഭാവത്തോടുള്ള ആനുരൂപ്യത്തിലെ ഏറ്റവും പ്രത്യേക കാര്യം സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം വായിച്ചാൽ സ്നേഹത്തിന്റെ വിശദീകരണം നോക്കുമ്പോൾ അത് കർത്താവിനോടുള്ള ഒരു ആനുരൂപ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി സാധിക്കും. സ്നേഹമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ രൂപാന്തരത്തിന്റെ ലക്ഷണം. സ്നേഹിക്കാനായിട്ട് സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നതാണ് ജീവിതത്തിലെ രൂപാന്തരത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണം അതാണ്. ഇനിയും ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹം, 1-ാമത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അർഹിക്കാത്ത
ആളുകൾക്കാണ് ഈ സ്നേഹം ദൈവം കൊടുത്തത് എന്നതാണ് ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് സ്നേഹിക്കാൻ കൊള്ളാകുന്ന ആളുകളെ സ്നേഹിക്കുക എന്നതാണ് നമ്മളുടെയൊക്കെ ഒരു രീതി. സ്നേഹിക്കാനായിട്ട് മനുഷ്യനെ സ്നേഹിക്കാത്തതിന്റെ കാരണം എന്താ? അവരെ സ്നേഹിക്കാൻ കൊള്ളുകയില്ല. പിന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നത് എന്നാണല്ലോ പൊതുവെ നമ്മൾ പറയുന്നത്. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയല്ല. ദൈവം അയോഗ്യരായിരിക്കുന്ന, ബലഹീനരായിരിക്കുന്ന, സ്നേഹത്തിന് അർഹതയില്ലാത്ത ആളുകളെയാണ് ദൈവം സ്നേഹിച്ചത് എന്നതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വളരെ വലിയ ഒരു പ്രത്യേകത. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പൊ ബലഹീനര്, അഭക്തര്, ഇനി അടുത്ത വാക്യത്തില് പാപികൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്, ബലഹീനരായിരിക്കുന്ന ആളുകൾ. ബലഹീനത എന്ന ആശയം റോമാലേഖനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ടോട്ടൽ ഡിപ്രാവിറ്റി, സമ്പൂർണമായിരിക്കുന്ന ധാർമ്മിക അധപ്പതനം എന്ന ആശയം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് ദൈവത്തിന്റെ പ്രസാദം അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാനുള്ളതായിരിക്കുന്ന യാതൊരു നിലയിലുമുള്ള യോഗ്യതയില്ല എന്ന കാര്യമാണ് ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഡിപ്രാവിറ്റിയോട് ചേർന്ന് വരുന്ന വേറെ ഒരു ആശയമാണ് ടോട്ടൽ ഇന്നബിലിറ്റി എന്ന് പറയും. നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാൻ യോഗ്യതയില്ല. എല്ലാ നിലകളിലും നമുക്ക് അധപ്പതനം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നമുക്ക് വരുവാനുള്ള കഴിവുമില്ല എന്നതും അപ്പസ്തല പൗലോസ് പറയുന്നു. നാം ബലഹീനരായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചത് നമ്മളുടെ ഭാഗത്തു നിന്ന് ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തെ സ്വീകരിക്കുവാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രതികരിക്കുവാനോ ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തെ തിരിച്ചറിയാനോ ഒന്നും കഴിയാത്ത ഒരു കാലത്താണ് ദൈവം നമ്മളെ സ്നേഹിക്കാനായിട്ട് തീരുമാനിച്ചത്. അതുപോലെ തക്ക സമയത്ത് അഭക്തന്മാർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ തക്ക സമയം എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചരിത്രത്തിൽ ഉള്ളതായിരിക്കുന്ന തന്റെ മരണത്തെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാം. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്ന് താന് മരിച്ചു എന്ന് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ താൻ പ്രസംഗം ആരംഭിക്കുന്നതിനെ കുറിച്ച് മത്തായി സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാലം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന കർത്താവ് പറയുന്നു. കർത്താവിന്റെ മരണം കാലസമ്പൂർണതയിലാണ്. ദൈവം തീരുമാനിച്ച ഏറ്റവും യോജിച്ച തക്ക സമയത്ത് എന്ന് പറയുവാൻ കഴിയുന്ന സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് മരിച്ചത്. നമ്മളുടെ വ്യക്തിപരമായ അനുഭവത്തിലും നമുക്ക് ആ പ്രസ്താവന പറയാവുന്ന പ്രസ്താവനയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി മരിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് ലഭിച്ചത് തക്ക സമയത്താണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായിരിക്കുന്ന, നമുക്ക് ദൈവത്തിന്റെ കാരുണ്യം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ പ്രത്യേക നിമിഷത്തിലാണ് കർത്താവ് നമ്മൾ സന്ധിച്ചത് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഏറ്റവും ആവശ്യമായിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വി വർ അറ്റ് ദ പോയിന്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നീഡ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബലഹീനമായിരിക്കുന്ന, ഏറ്റവും ആവശ്യമായിരിക്കുന്ന തക്ക സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ദൈവസഹായത്തെ കുറിച്ച് പറയുമ്പോഴും തക്ക സമയത്ത് കടന്നു വരുന്ന കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ചിലപ്പോൾ വൈകി എന്നൊക്കെ തോന്നിയാലും കർത്താവ് വരുന്ന സമയം ഏറ്റവും പര്യാപ്തമായ സമയത്ത് തന്നെയാണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തന്മാർക്ക് വേണ്ടി. അപ്പോഴെ യോഗ്യതയില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രകടിപ്പിച്ചതായിരിക്കുന്ന സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം എന്നത് ആദ്യത്തെ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. രണ്ടാമത് അവിശ്വസനീയമായ ഒരു സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ എന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയല്ല. യേശു ക്രിസ്തുവിന് നമ്മളോടുള്ളതായിരിക്കുന്ന സ്നേഹം ഒരു നിലയിലും വിശദീകരിക്കാൻ കഴിയാത്ത, വൈ ലോർഡ്, എന്റെ കർത്താവെ എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ
ചിന്തിച്ചില്ലെങ്കിൽ അതിനെ കുറിച്ച് ചോദിക്കുകയൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ എന്നെ സ്നേഹിക്കാനായിട്ട്, നമ്മളെ സ്നേഹിക്കാനായിട്ട് എന്ത് കാര്യമാണ് എന്ന് ചിന്തിച്ചാൽ വിശദീകരണം ഒന്നുമില്ല കേട്ടോ. ദൈവം സ്നേഹിക്കാൻ തീരുമാനിച്ചു എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്തിൽ ഒരു നിലയിലും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് എന്നുള്ളത് ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ലോകത്തിലുള്ള മനുഷ്യര് അവരോട് വളരെ നന്നായിട്ട് ഇടപെടുകയും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരുമായി ആ നിലയിൽ ബന്ധമുള്ള ചില ആളുകൾക്ക് വേണ്ടി ചില അപാരമായ ത്യാഗം സഹിക്കാനായിട്ടൊക്കെ മനസ്സ് വയ്ക്കാൻ സാധ്യതയുണ്ട്. സ്വാർത്ഥത കൊണ്ട് ചിലപ്പോൾ ചെയ്യുകയില്ല. ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന കോവിഡ് രോഗി ആയിരിക്കുന്ന ആളിനെ സ്വന്തം വീട്ടിൽ കയറ്റിയില്ല എന്ന് ഞാൻ കാലങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. അതെന്തോ സ്നേഹമായല്ലേ. സ്വന്തം മകനെ അപ്പനും അമ്മയും വീട്ടിൽ കയറ്റിയില്ല എന്നാ പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞത് നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. നീതിമാന്മാർക്ക് വേണ്ടി മരിച്ച കാര്യത്തെക്കുറിച്ച് ചരിത്രത്തിലെങ്ങാനും ചില പ്രസ്താവനകൾ നമ്മൾ കാണുമായിരിക്കും. എന്നാൽ ഒരിടത്തും പാപികളായിരിക്കുന്ന, ശത്രുക്കളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനായിട്ട് മനസ്സ് വെച്ച ഒരു ചരിത്രവും നമ്മൾ കാണും. അതാണ് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവിടെ ആ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വാക്യം നിങ്ങൾ, വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശിലെ മരണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. അത് ആ നിലയിൽ ദൈവം നമ്മുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നല്ല, പ്രദർശിപ്പിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശിലെ സ്നേഹം ചരിത്രത്തിൽ ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമായി അങ്ങനെ ഒരു പഴയകാല സംഭവമായിട്ട് നിൽക്കുന്ന കാര്യമല്ല കേട്ടോ. അത് വർത്തമാനകാലത്ത് നിരന്തരമായിട്ട് ദൈവസ്നേഹത്തിന്റെ പ്രദർശനമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് കർത്താവിന് സ്നേഹമുണ്ടോ എന്ന് സംശയം വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നിങ്ങൾ കാണണം. ദൈവത്തിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ, നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുന്ന ഒരാളിന് ഒരിക്കൽ പോലും കർത്താവിന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യാൻ, അങ്ങനെ എനിക്ക് കർത്താവിന് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് സാധിക്കില്ല. ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന നിലയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ച, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രകടമാക്കിയ, ക്രൂശിനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിന്റെ ആശ്ചര്യത്തിൽ അതിശയിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അവിശ്വസനീയമായ ഒരു സ്നേഹം, അപ്രതീക്ഷിതമായ, അവിശ്വസനീയമായ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്നേഹമാണ് കർത്താവ് നമ്മളോട് കാണിച്ചത്. ആ സ്നേഹത്തിന്റെ ആ ബോധ്യമാണ് ആത്യന്തികമായിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ചുള്ള ഉറപ്പ് നമുക്ക് മൂന്നാമത് ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. ഒന്നാമത് അയോഗ്യരായിരിക്കുന്ന ആളുകളെയാണ് കർത്താവ് സ്നേഹിച്ചത്. രണ്ടാമത് അപ്രതീക്ഷിതമായ, അവിശ്വസനീയമായ നിലയിലാണ് കർത്താവ് ഇത് ചെയ്തത്. മൂന്നാമത് നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മളെ ആത്യന്തികമായി രക്ഷിക്കും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് നൽകുന്നതായിരിക്കുന്ന നിലയിലാണ് കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. ആത്യന്തികമായിട്ട് ദൈവം നമ്മളെ രക്ഷിച്ച ഈ സ്നേഹം നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാതെ ദൈവം ആരംഭിച്ചതായിരിക്കുന്ന ഈ പ്രവൃത്തി താൻ നിവർത്തിക്കുമെന്ന് നമുക്ക് ധൈര്യമായി വിശ്വസിക്കുവാൻ കഴിയുന്ന നിലയിലാണ് ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് എന്ന് പറയാം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഈ അറിവാണ് രക്ഷയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ധൈര്യം എന്നത് ഈ സ്നേഹത്തെ കുറിച്ചുള്ള അറിവാണ്. രക്ഷയുടെ സുരക്ഷിതത്വം, അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടാൽ ഒരു രക്ഷ, വൺ സേവ്ഡ് ഓൾവേസ് സേവ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആളുകളുടെ രക്ഷ സുരക്ഷിതമാണ്, ആത്യന്തികമായിരിക്കുന്ന രക്ഷ ദൈവം ഉറപ്പാക്കിയിരിക്കുകയാണ് എന്നതിന് ഏറ്റവും നല്ല ഒരു വാക്യമാണ് ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്.
ദൈവം നമ്മളെ ആത്യന്തികമായി രക്ഷിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ദൈവം നമ്മളോട് കാണിച്ചതായിരിക്കുന്ന സ്നേഹമാണ്. പൗലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, രക്തം എന്നുള്ളതായിരിക്കുന്ന വാക്ക് മരണത്തെ സൂചിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താൽ ദൈവം നമ്മളെ നീതീകരിച്ചതിന് ശേഷം ഇനിയും ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മൾ എത്ര അധികമായിട്ട് രക്ഷിക്കുന്നു. അത് രസകരമായിരിക്കുന്ന ഒരു വാദഗതിയാണ്. അല്ലെങ്കിൽ പൗലോസ് ചോദിക്കുന്ന ചോദ്യം ഏതാണ് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യമാണ്. ഏതാണ് ബുദ്ധിമുട്ട്? ശത്രുവിനെ രക്ഷിക്കുന്നതാണോ ബുദ്ധിമുട്ട്, അതോ മിത്രത്തെ സംരക്ഷിക്കുന്നതാണോ ബുദ്ധിമുട്ട്? ഏതാണ് പ്രയാസമുള്ള കാര്യം? ശത്രുവിനെ രക്ഷിക്കുന്ന കാര്യമാണോ പ്രയാസം, അതോ മിത്രത്തെ സംരക്ഷിക്കുന്നതാണോ പ്രയാസം? ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന കാര്യം ദൈവം ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിനേക്കാൾ വളരെ പ്രയാസം കുറഞ്ഞ കാര്യം ദൈവം ചെയ്യും എന്നുള്ളത് വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അതാണ് പോലും ചോദിക്കുന്നത്. If God has done what is impossible, how come we do not believe that He will do something which is expected? To keep a friend is much easier than saving an enemy. ഒരു ശത്രുവിനെ രക്ഷിക്കുന്നത് മിത്രത്തെ സംരക്ഷിക്കുന്നതിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവം ശത്രുവിനെ രക്ഷിക്കാനായിട്ട്, അവൻ ശത്രുവായിരിക്കുമ്പോൾ, അവൻ പാപിയായിരിക്കുമ്പോൾ, അവൻ ദുഷ്ടനായിരിക്കുമ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് മരിക്കാൻ തീരുമാനിച്ചെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് എന്നുള്ള കാര്യം ശരിയാണ്. കർത്താവിനെ അനുഗമിക്കാനായിട്ട് തീരുമാനിച്ച് കർത്താവിന്റെ പിന്നാലെ അവൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ ഇനി കർത്താവ് തള്ളിക്കളയുമോ? അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കുക? വാട്ട് ഈസ് അവർ അഷ്വറൻസ്? നമ്മെ സംബന്ധിച്ചോളമുള്ള രക്ഷയുടെ ഉറപ്പെന്താണ്? പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് തീരുമാനിച്ചെങ്കിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം, നീതീകരിക്കപ്പെട്ട ശേഷം, ദൈവമക്കളായി തീർന്നതിന് ശേഷം, നീതിമാന്മാരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എത്ര അധികമായിട്ട് നാം രക്ഷിക്കും. എന്റെ പുനഃസഹോദരങ്ങളെ, ഇന്ന് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവം തരുന്നതായിരിക്കുന്ന രക്ഷ, ദൈവം തന്നതായിരിക്കുന്ന രക്ഷ പൂർത്തീകരിക്കും എന്നുള്ളതായിരിക്കുന്ന ഉറപ്പ് എത്ര അധികം നമുക്ക് കർത്താവ് അത് ചെയ്തു തരും എന്നുള്ള ആ ധൈര്യം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള അറിവിൽ നിന്ന് നമുക്ക് നിശ്ചയമായിട്ട് ലഭിക്കുന്നതാണ്. അവൻ നമ്മളെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചു എങ്കിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് തന്റെ മിത്രങ്ങളായി തീർന്നതിന് ശേഷം ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് എത്ര അധികമായിട്ട് രക്ഷിക്കപ്പെടും എന്ന കാര്യമാണ് അപ്പൊ തന്നെ പൗലോസ് നമ്മളോട് പറയുന്നത്. അടുത്തതായിട്ട് താൻ ഉപയോഗിക്കുന്ന ഒരു പ്രസ്താവന, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായിട്ട് രക്ഷിക്കും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ തന്റെ പുത്രന്റെ രക്തത്താൽ തന്നോട് നിരപ്പിച്ചു എങ്കിൽ മിത്രങ്ങളായതിന് ശേഷം തന്റെ ജീവനാൽ എത്ര അധികമായിട്ട് നമ്മൾ രക്ഷപ്പെടും. ഈ ആശയം ഇനി തുടർന്ന് അപ്പസ്തലനായ പൗലോസ് വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവനിലൂടെ, കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകുന്നതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ എത്ര അധികമായിട്ട് ഈ വർത്തമാനകാലത്തും ആത്യന്തികമായിട്ടും നമുക്ക് രക്ഷപ്പെടുവാൻ, പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, അതിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവ തേജസിന്റെ ആ വളർച്ചയിൽ നമുക്ക് എത്രത്തോളം പുരോഗമിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്നതാണ് നമ്മളോട് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു തുടക്കമായിട്ട്, ഒരു അടിത്തറയായിട്ടാണ് പൗലോസ് ഈ പ്രസ്താവന പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം എത്ര അധികമായിട്ട് തന്റെ ജീവനാൽ നാം ഇനി രക്ഷിക്കപ്പെടും. ഇനിയുള്ള വാക്യങ്ങൾ അപ്പസ്തലനായ പൗലോസ് മരണത്തിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചതിന് ശേഷം എത്ര അധികമായിട്ട് ഈ ജീവന്റെ അനുഭവം നമുക്ക് പങ്കുവയ്ക്കുവാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് തുടർന്ന് നമ്മളോട് പറയുന്നതാണ്. എന്നാൽ അതിന്റെ ഒരു അടിത്തറയായിട്ട് പൗലോസ് പറയുകയാണ്, പാപികളായിരിക്കുന്ന മനുഷ്യരെ, ശത്രുക്കളായിരുന്ന ആളുകളെ ദൈവം
തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് രക്ഷിച്ചതിന് ശേഷം ഇനി ദൈവം ഇവരെ കുറിച്ച് ഇനി എന്താ ചെയ്യാനായിട്ട് പോവുക? ആ കാര്യമാണ് അപ്പച്ചനെ ഓരോ തുറന്നു പറയാനായിട്ട് പോകുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഇനിയും ദൈവത്തിലേക്ക് ഉപേക്ഷിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാനായിട്ട് പാപത്തിന്റെ ജീവിതം തുടരാനായിട്ട് ദൈവം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ചെയ്തതായിരിക്കുന്ന ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രവർത്തനം നമ്മെ സംബന്ധിച്ച് രക്ഷയുടെ ആരംഭമാണ്. അതോടുകൂടെ രക്ഷയെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയും ദൈവം നമ്മളിൽ നിന്നും കൂടെ ഇനി എന്തെല്ലാം കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ദൈവം മുടക്കിയതായിരിക്കുന്ന ഈ മുടക്കുമുതലിനെ കുറിച്ച് നമുക്ക് ബോധം വരുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാലോ, നമ്മൾ വലിയ മുതല് മുടക്കി ഒരു പരിപാടി പ്രോജക്റ്റ് തുടങ്ങി കഴിഞ്ഞാല് നമ്മൾ മുടക്കിയതായിരിക്കുന്ന ആ മുടക്കുമുതലിനനുസരിച്ചുള്ളതായിരിക്കുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് എന്ന് പറയാമല്ലോ. നിങ്ങൾ ബിസിനസ്സുകാരായിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമ്മളൊരു 10-50 ലക്ഷം രൂപ ഒരു പരിപാടിക്ക് വേണ്ടി അങ്ങ് ചെലവഴിച്ചാല് ആ 50 ലക്ഷം രൂപയുടെ പ്രയോജനം വരത്തക്ക രീതിയിലുള്ള ഒരു ആശയം കണ്ടുകൊണ്ടാണ് നമ്മൾ ആ പ്രോജക്റ്റിന് വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്നത്. അവിടെ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ഏൽപ്പിച്ചു തന്ന് നമ്മളെ രക്ഷിച്ചതിന് ശേഷം ഇനി നമ്മളെ വെറുതെ അങ്ങ് വിട്ട് നമ്മളുടേതായിരിക്കുന്ന ജീവിതത്തിന്റെ വഴികളിലേക്ക് തിരിഞ്ഞ് നമ്മളുടേതായ ഇഷ്ടങ്ങൾ നിർവഹിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണോ കർത്താവ് അത്രയും വലിയ ഒരു ചെലവ്, അത്രയും വലിയൊരു സ്നേഹം നമ്മളോട് കാണിച്ചത് എന്നാണ് അപ്പൊ തന്നെ പൗലോസ് ചോദിക്കുന്നത്. നമ്മൾ എത്രയധികമായിട്ട് രക്ഷിക്കപ്പെടും. ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പരിപാടികളുടെ നിർവഹണത്തിനായിട്ടാണ്. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിർബന്ധം നിമിത്തം അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവ തേജസിന്റെ പ്രത്യാശ ദൈവം ഉറപ്പാക്കി തന്നിരിക്കുകയാണ്. ബിക്കോസ് ഗോഡ് സോ ലവ്ഡ് അസ്, നമ്മളെ കർത്താവ് അത്രത്തോളം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് തന്റെ ജീവനെ തന്നെ നമുക്ക് വേണ്ടി വെച്ചു തന്ന് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, ദൈവത്തോട് നമ്മളെ രമ്യപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചുള്ള അതിഗംഭീരമായിരിക്കുന്ന ഒരു പരിപാടി മുൻകണ്ടുകൊണ്ടാണ് ദൈവം അത് ചെയ്തത്. ദൈവം നമ്മളിൽ നല്ല വേലയെ ആരംഭിച്ച സ്വർഗത്തിലെ വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാനുള്ളതായിരിക്കുന്ന അവസരം അനുവാദം സ്വർഗത്തിലെ ദൈവം ഈ സ്നേഹത്തിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. അവസാനമായിട്ട് പൗലോസ് പറയുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവന കൂടെ ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞു, അതിന്റെ 11-ാമത്തെ വാക്യത്തില് പറഞ്ഞു, അത്രയുമല്ല, നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ആദ്യമേ അപ്പസ്തലനായ പൗലോസ് പറഞ്ഞു, നമ്മൾ ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവദേശത്തിന്റെ പ്രത്യാശയെ കുറിച്ച് നമ്മൾ ധൈര്യപ്പെടാനുള്ളതായിരിക്കുന്ന കാരണം ദൈവം ഈ വർത്തമാന കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരം നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതകളിലൂടെ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ ഉള്ളതായിരിക്കുന്ന കാരണം. ഈ പരിപാടി ദൈവം ആരംഭിച്ചതായിരിക്കുന്ന പരിപാടി ദൈവം നിർവഹിക്കും എന്നുള്ളതിന്റെ ഉറപ്പ് ദൈവം നമ്മളോട് കാണിച്ചതായിരിക്കുന്ന സ്നേഹത്തിന്റെ ആഴമാണ്. ഇത്രയും ആഴമേറിയ ഒരു സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചുവെങ്കിൽ നമ്മളിൽ ആരംഭിച്ചതായിരിക്കുന്ന ദൈവത്തിന്റെ പരിപാടി ദൈവം പൂർത്തീകരിക്കാതിരിക്കയില്ല. അതിനുവേണ്ടി തന്നെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് എന്നതാണ് അപ്പൊ തന്നെ പൗലോസ് പറയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അവിടെ ഈ അത്രയുമല്ല എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ചോദിക്കാൻ ആവശ്യമായ ഒരു ചോദ്യം എത്രയുമല്ല എന്ന ചോദ്യം. അത്രയുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഏതുമായിട്ടാണ് പൗലോസ് ഈ പറയുന്ന ആശയത്തെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവിടെ 10-ാമത്തെ വാക്യത്തിൽ താൻ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് 11-ാമത്തെ വാക്യത്തിലെ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 മുതൽ 10 വരെ പറഞ്ഞതായിരിക്കുന്ന ആശയങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി താൻ പറയുന്ന ഒരു പ്രസ്താവനയായിട്ട് 11-ാമത്തെ വാക്യത്തെ മതി. അത്രയുമല്ല, അവിടെ
ദൈവത്തിന്റെ സ്നേഹം നമ്മളെ വിശ്വാസത്താൽ നീതീകരിച്ചതായിരിക്കുന്ന ദൈവം ദൈവത്തേജത്തിന്റെ പ്രത്യാശയ പൂർണ്ണമാക്കുവാനായിട്ട് അതിൻ്റെ ഉള്ള ഉറപ്പ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യം പൗലോസ് പറഞ്ഞു. അപ്പോൾ ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തില് കഷ്ടതയിൽ പ്രശംസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ദൈവ സ്നേഹത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ആഴമായ അറിവ് ഈ പ്രവൃത്തി ദൈവം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പായി വിശ്വസിക്കുവാനായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്നു. മാത്രവുമല്ല, അത്രയുമല്ല, പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമ്മളെ നീതീകരിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഫലം എന്നത് ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കി നീതീകരണത്തിന്റെ ഫലമായിട്ട്. എന്നാൽ അതുകൊണ്ട് സംഭവിക്കുന്ന നമ്മുടെ ഭാഗത്ത് നിന്ന് ഉള്ളതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രതികരണം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുക. അതുകൊണ്ട് അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുക. ദൈവത്തിൽ പ്രശംസിക്കുക എന്ന് പറയുന്ന ആ വാക്ക് രണ്ടാമത്തെ അധ്യായത്തിലും അപ്പസ്തലനായ പൗലോസ് ഉപയോഗിച്ചതാണ്. യഹൂദന്മാര് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ ദൈവത്തിൽ പ്രശംസിക്കുകയും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെ അത് ഒരു കുറ്റമായിട്ടാണ് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്. കാരണം അങ്ങനെ പറയാനുള്ള കാരണം, അവരെ ദൈവത്തിൽ പ്രശംസിച്ചു എന്ന് പറയുന്നത് ശരിയായ നിലയിലുള്ളതായിരിക്കുന്ന ഒരു പ്രശംസയല്ല. അവരുടെ ജാതീയമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് അവർക്ക് ദൈവം നൽകിയതായിരിക്കുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തില് ദൈവം ഞങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞ് അവര് അതിനെക്കുറിച്ച് സംസാരിച്ചതിനെ കുറിച്ചാണ് പൗലോസ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നീതീകരണം പ്രാപിച്ചതായിരിക്കുന്ന ദൈവമക്കളുടെ പ്രതികരണം എന്ന് പറയുന്നത് ദൈവത്തിൽ പ്രശംസിക്കുക എന്ന് പറയുകയാണ്. നമ്മളെ യഥാർത്ഥമായിരിക്കുന്ന ആരാധനക്കാരായി രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് ദൈവം ചെയ്തിരിക്കുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇപ്പോൾ ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ചില പ്രിയ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ദൈവാരാധന അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന നന്ദി, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ ആരാധിക്കുവാനുമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ നീതീകരണം, ദൈവത്തിന്റെ മക്കളായി നമ്മളെ തീർത്തത്, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നത്, നീതിമാന്മാരായിട്ട് നമ്മളെ അംഗീകരിച്ചത്, ദൈവം ഇത്ര വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞത്, ഇതൊക്കെ നമ്മളെ ആരാധനക്കാരായി രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. ദൈവത്തെ ആരാധിക്കാനായിട്ട്, ദൈവത്തോട് നന്ദി പറയാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ നിർബന്ധിക്കുന്നു എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ഞങ്ങൾ അത്രയുമല്ല, ഞങ്ങൾ നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യും. ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഫലം, അതിന്റെ ആത്യന്തികമായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഇതിന് കാരണമായി തീർന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിൽ പ്രശംസിക്കുവാൻ, ദൈവത്തിൽ പുകഴുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഫലമായിട്ട് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പ്രവർത്തനവും ഒന്നും നമ്മളെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മളെ നിർബന്ധിക്കുന്ന നിലയിലാണ് ദൈവം നമ്മളോട് ഇടപെട്ടിരിക്കുന്നത് എന്ന കാര്യമാണ് അപ്പസ്തലനായ പൗലോസ് പറഞ്ഞത്. പൗലോസ് പറഞ്ഞു ഇനിയും ചിലപ്പോൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മളുടെ ഹൃദയത്തിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവം ചില കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്ത് തരണം, ചില കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സ്നേഹിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ദൈവം നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാനിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാകട്ടോ, അതൊന്നും നമുക്ക് തർക്കമില്ല. എന്നാൽ
ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്നെ, ദൈവത്തെ ആരാധിക്കാനായിട്ട് ഇനിയും അധികം കാരണങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഗോഡ് ഡസന്റ് നീഡ് ടു ഡു എനിത്തിങ് മോർ സോ ദാറ്റ് ഐ മൈറ്റ് ബി ഏബിൾ ടു ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എന്നെ നിർബന്ധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാനായിട്ട് എന്നെ നിർബന്ധിക്കാനായിട്ട് ഇനിയും ദൈവം അധികം കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് എനിക്ക് ആവശ്യപ്പെടാൻ ആവശ്യമില്ല. അതിനാവശ്യമില്ല. ദൈവത്തിന്റെ കാരുണ്യത്തിനും ദൈവത്തിന്റെ സ്നേഹത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് തരാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് നെസസറി. എന്നാൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം ഇനിയും അധികം നന്മ നമുക്ക് നൽകേണ്ടതായ കാര്യമില്ല. ദൈവം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് പര്യാപ്തമായ കാര്യങ്ങളാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ തൻ്റെ സുഹൃത്തുക്കളായിട്ട് നമ്മളുടെ പാപങ്ങളെ മുഴുവനും തൻ്റെ പുത്രന്റെ മേൽ ചുമത്തി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. നാം പാപികളായിരുന്നപ്പോൾ നമ്മളുടെ സ്ഥാനത്ത് നമ്മുടെ കർത്താവിനെ ബലി കൊടുക്കുവാൻ മനസ്സ് വെച്ച ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവ്, ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായിട്ട് നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ബന്ധം, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഓർമ്മ, അതിനെക്കുറിച്ചുള്ള അറിവ്, ആ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ പ്രശംസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ജീവിതം മുഴുവനും കർത്താവ് സമർപ്പിച്ചതായിരിക്കുന്ന ആളുകളായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാരണങ്ങളും വിശ്വാസികൾക്കുണ്ട്. ചിന്തിച്ചാൽ ശരിയായ രീതിയിൽ ദൈവത്തിന്റെ പ്രവർത്തനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ കർത്താവിന് വേണ്ടി അല്ലാതെ ജീവിക്കുവാൻ നമുക്കിനി ഒരിക്കലും കഴിക്കില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ഈ സ്നേഹത്തിന്റെ മറുപടിയായിട്ട്, ദൈവം എന്നോട് ചെയ്ത കാരുണ്യത്തിന്റെ മറുപടിയായിട്ട്, അതിനോടുള്ളതായിരിക്കുന്ന പ്രതികരണമായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന്റെ ഹിതപ്രകാരം ജീവിതത്തെ സമർപ്പിക്കുകയും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ന്യായമായ പ്രതികരണം. അതിന് വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ അന്യായമാണ്. അത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഈ വലിയ നന്മകളെ ഗണ്യമാക്കാതിരിക്കുന്നതാണ്, അതിനെ മനസ്സിലാക്കാതിരിക്കുന്നതാണ്, അതിന്റെ നേരെ നമ്മുടെ കണ്ണുകളെ അടച്ചു കളയുന്നതാണ്, നമ്മൾ അന്ധന്മാരായി തീരുന്നതാണ് അതിന്റെ കാരണം. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ സ്വർഗത്തിലെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. ദൈവം നമ്മളോട് ചെയ്ത കാരുണ്യം, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം, ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം, അതിനെ കണ്ട് നടുങ്ങുവാൻ, അതിൽ ആശ്ചര്യപ്പെടുവാൻ, അതില് ഏറ്റവും അധികം സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ ഈ വാക്കുകൾ